പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മലിനജലം പുറത്തേക്കൊഴുകുന്ന നിലയിലുള്ള പ്ലാന്റും പരിസരവും ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി പ്രവർത്തകർ സന്ദർശിച്ചു. മാസങ്ങളായി പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഭാഗികമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പ്ലാന്റിനു പുറത്തെ കാട് പിടിച്ച സ്ഥലത്ത് ദുർഗന്ധം വമിക്കുന്ന ശുചിമുറിയിലെ അടക്കമുള്ള മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ മാലിന്യക്കുളങ്ങളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഒരു നീർച്ചാലായി ഒഴുകി ഇത് ദേശീയപാതയിലെത്തി ഒരു കലുങ്കുവഴി ദേശീയപാതയും ക്രോസ് ചെയ്ത് നേരെ അലക്കിയം തോട്ടിലേക്ക് എത്തുന്നു. തോട് മലിനമാണെന്നതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പരിയാരത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അപര്യാപ്തമാണെന്നും നിയമപരമായ യാതൊരു അനുമതിയും ഇല്ലാതെയാണ് ഈ പ്ലാന്റ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതെന്നും സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ കണ്ടെത്തിയതുമാണ്. നിലവിൽ IRTC യുടെ സഹകരണത്തോടെ അറ്റകുറ്റപ്പണി നടത്താനാണ് നീക്കമെങ്കിലും ഇതും അപര്യാപ്തമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നു. ഈ 1 കോടി രൂപയുടെ IRTC യെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ഇതിനൊരു പരിഹാരമേ അല്ല എന്നും അതൊരു താൽക്കാലികമായ പരിഹാരമാണ് എന്നും 2012 തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഈ കാലതാമസം ക്ഷമിക്കാൻ പറ്റാത്ത അപരാധമാണ്. കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി പ്രവർത്തകർ പ്ലാന്റും പരിസരവും സന്ദർശിച്ചു. KA കരുണാകരൻ, N സുബ്രഹ്മണ്യൻ, CN കൃഷ്ണൻ, VV സുരേഷ്, നാരായണൻ നെട്ടൂർ, C ശിവദാസൻ, NV ഗംഗാധരൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.